ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्ण करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांत राधा कांत नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनीश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। दिव्य दर्शनं परिपाटिलेक्ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പുണ്യസ്ഥലമായ ഭാഗവത സപ്താഹം നടന്ന സ്ഥലമായ ഗോകർണത്തിലോട്ടാണ് നമ്മുടെ യാത്ര ഇന്ന്. അതായത് കർണാടകത്തിൻ്റെയും പിന്നെ മഹാരാഷ്ട്രയുടെയും ഒരു അതിർത്തിയായി വരും ഗോകർണം. ഗോകർണത്തിൽ വളരെ പ്രസിദ്ധമായ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായ മഹാബലേശ്വർ ക്ഷേത്രമുണ്ട്. രാമായണത്തിൽ ഗോകർണത്തിനെ കുറിച്ച് വളരെ സുന്ദരമായി വിശദീകരിക്കുന്നു. മാത്രമല്ല കേരളീയർക്ക് ഗോകർണമായി ഒരു ബന്ധമുണ്ട്. കാരണം പരശുരാമൻ ഗോകർണത്തിരുന്നാണ് മഴുവെയ്ത് ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ സൃഷ്ടിക്കുന്നത്. ഇങ്ങനെ വളരെ അധികം മഹാത്മ്യങ്ങൾ നിറഞ്ഞ ഒരു പുണ്യസ്ഥലമാണ് ഗോകർണം. നമുക്ക് ഗോകർണത്തിലോട്ട് യാത്ര തിരിക്കാം. ഒരു കാലഘട്ടത്ത് പരശുരാമന്റെ പിൻഗാമികളായി അല്ലെങ്കിൽ പരശുരാമന്റെ അനുയായികളായി വളരെ ഉയർന്ന ബ്രാഹ്മണരെല്ലാം നിറഞ്ഞു വസിച്ചിരുന്ന സ്ഥലമാണ് ഗോകർണം. കാലക്രമേണ നശിച്ചു, അല്ലെങ്കിൽ എന്ത് പറയാം, ഈ ഒരു വിദേശ ടൂറിസം വന്നതിന് ശേഷം ഒത്തിരി മദ്യശാലകളും കഞ്ചാവ് വിൽപ്പനയും ഈ യോഗ തെറാപ്പി ആയുർവേദ ചികിത്സ എന്ന പേരിലുള്ള തെറ്റായ പല പ്രവർത്തനങ്ങളും ഒക്കെ നടന്ന ഒരു ടൂറിസം സ്പോട്ടായി മാറിപ്പോയി ഗോകർണം. പക്ഷേ ഗോകർണം നമ്മുടെ രാമായണത്തിലും പുരാണങ്ങളിലെല്ലാം അതിസുന്ദരമായി ആധ്യാത്മികമായി ദൈവികമായ ഒരു ഉന്നത സ്ഥലമായിട്ട് ആ ഗോകർണത്തിനെ കുറിച്ച് പറയുന്നു. 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് മഹാബലേശ്വർ എന്ന് മഹാദേവന്റെ. ഇപ്പൊ രാമായണത്തിൽ തന്നെയാണ് ഇതിന്റെ കഥയുടെ തുടക്കം. രാവണന്റെ മാതാവ് കൈകസി. കൈകസിക്ക് രണ്ട് ഭർത്താക്കന്മാരാണ്, ഒന്ന് അസുരൻ, ഇനിയൊന്ന് ബ്രാഹ്മണ ഋഷി. വിശ്വവസ് എന്ന് പറയുന്ന അതിശ്രേഷ്ഠനായ ഋഷി, ഇനിയൊന്ന് രാക്ഷസൻ. രാക്ഷസനിൽ കുറെ കുഞ്ഞുങ്ങൾ കൈകസിക്ക് ഉണ്ടായി, കരദൂഷണന്മാരൊക്കെ. അപ്പോ ബ്രാഹ്മണനായ വിശ്രവസിൽ ഉണ്ടായതാണ് രാവണൻ. അപ്പൊ വിശ്രവസ് പലപ്പോഴും പറയും, കൈകസി നിന്റെ മകന് എന്റെ ബ്രാഹ്മണ്യവും കിട്ടിയിട്ടുണ്ട്, നിന്റെ അസുര ബീജവും കിട്ടിയിട്ടുണ്ട്. വിശ്രവസിന്റെയും കൈകസിയുടെയും പുത്രനാണ് രാവണൻ. അപ്പോ ഒരു വശത്ത് ദൈവീക ബ്രാഹ്മണ്യ സ്വഭാവമുണ്ട്, ഇനിയൊരു വശത്ത് രാക്ഷസ സ്വഭാവമുണ്ട്. ഈ നമ്മളെപ്പോലെയൊക്കെയാ, നമ്മുടെ ഉള്ളിലും ഇത് രണ്ടും ഉണ്ട്. ചില നേരങ്ങളിൽ ആ രാക്ഷസൻ പുറത്തു വരും, ചില നേരത്തിൽ ആ ദേവൻ പുറത്തു വരും. നല്ല സ്നേഹവും നിറഞ്ഞ മനസ്സും സന്തോഷമൊക്കെ ഉള്ളപ്പോൾ ദേവൻ പുറത്തു വരും. നിരാശയും വേദനയും എന്താ പറയുക, പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതെ സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടിക്കുമ്പോൾ രാക്ഷസൻ പുറത്തു വരും. നമ്മളും ഒരു കൊച്ചു രാവണന്മാരാണ്. അപ്പോ ഈ രാവണന് രണ്ട് സ്വഭാവമുണ്ട്. പക്ഷേ കൈകസി
എപ്പോഴും നിന്റെ ബീജം, നിന്റെ വാസമാണ് അവനിൽ ആധിക്യം കൂടുതൽ. എത്ര ഋഷിമാരെയും സാധുക്കളെയും ബ്രാഹ്മണരെയുമാണ് അവൻ ഉപദ്രവിക്കുന്നത്, ദേവന്മാരെ ഉപദ്രവിക്കുന്നു. അതുകൊണ്ട് നല്ല ഒരു മരണമായിരിക്കില്ല രാവണന്, അവൻ പരാജയപ്പെട്ട് തന്നെ അപമാനം സഹിച്ചു തന്നെ മരിക്കേണ്ടി വരും എന്നൊക്കെ കൈകസി എടുത്ത് വിശ്രവസ് മുനി ഉപദേശിച്ചു. അപ്പൊ കൈകസിയും ഓർത്തു രാവണന്റെ ചില പ്രവർത്തനങ്ങളെല്ലാം, എത്ര ശാപമാ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്ന രാവണൻ. വേദവതി, സീതാദേവിയുടെ മുൻജന്മം, വേദവതി എന്ന ഒരു യോഗിയിലിരുന്ന, യോഗിനിയിലിരുന്ന ശാപം, പിന്നെ ഊർവശി, മേനക്ക, അവരിലിരുന്ന ശാപം, ഒരുപാട് ശാപം, പിന്നെ എന്താ പറയാ, കുബേരന്റെ ശാപം, ഇങ്ങനെ കുറേ ശാപം രാവണൻ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു തവണ കൈകസി പറഞ്ഞു, രാവണ നീ ഒരു കാര്യം ചെയ്യ, നീ വന്നിട്ട് എങ്ങനെയെങ്കിലും കൈലാസത്തിൽ ചെന്ന് മഹാദേവനെ പ്രീതിപ്പെടുത്തി മഹാദേവന്റെ ഹൃദയത്തിലിരുന്ന് ആത്മലിംഗം, ഈ ആത്മലിംഗത്തിന് പല പേരുണ്ട്, പ്രാണലിംഗം, ആദിലിംഗം, ആത്മലിംഗം എന്നൊക്കെ പല പേരുണ്ട്. ഈ ആത്മലിംഗത്തിനെ നീ കൊണ്ടുവന്ന് ലങ്കയിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കൈകസി രാവണനെ ഉപദേശിച്ച് കൈലാസത്തിലോട്ട് മുഴുവൻ ശ്രദ്ധയോട് നീ എങ്ങനെയും ചെന്ന് രാവണനെ മഹാദേവനെ പ്രീതിപ്പെടുത്തി ആത്മലിംഗം നേടിയിട്ട് വരണം. മഹാദേവൻ രാവണനും പോയി കൈലാസത്തിലോട്ട്. മഹാപണ്ഡിതന, ബ്രാഹ്മണനാണ്, സംഗീത വിദ്വാനാണ്, ഒരുപാട് ഒരുപാട് നല്ല ഗുണങ്ങൾ രാവണന് ഉണ്ടെങ്കിലും ഒരു ദോഷമുണ്ട് രാവണൻ. എന്താണ്? സ്ത്രീകളടുത്ത് അമിതമായ ഒരു ആസക്തി, ഒരു കാമം രാവണനുണ്ട്. ഈ ഒരു സ്വഭാവം കാരണം എല്ലാ നന്മകളും രാവണന്റെ ഇല്ലാണ്ടായി. അപ്പൊ കൈകസി പ്രത്യേകം എടുത്തു പറഞ്ഞു, രാവണ സൂക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രാവണൻ കൈലാസത്തിൽ പോയി മഹാദേവനെ കാണാൻ. അപ്പോഴാണ് സ്വർണം പോലെ ജ്വലിക്കുന്ന ദേവി അവിടെ പൂന്തോട്ടത്തിൽ ചുറ്റി നടക്കുകയും കളിക്കുകയും പൂക്കൾ പറിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇപ്പൊ രാവണൻ നോക്കിയപ്പോ ഇത്രയും ഒരു ദേവസുന്ദരി തന്റെ ലങ്കയിൽ ഇല്ലല്ലോ. എന്നാ തന്റെ ലങ്കയിൽ ഉള്ള, എന്താ പറയാ, രാവണന് കളക്ഷൻ ഉണ്ട്, ഓരോ ഏതൊക്കെ നാട്ടിൽ പോവോ അവിടുത്തെ സുന്ദരിമാരെ എല്ലാം പിടിച്ചുകൊണ്ട് വരും. അപ്പൊ തന്റെ കളക്ഷനിൽ ഈ ദേവസുന്ദരിയെയും കൂടെ കൂട്ടാം എന്ന് പറഞ്ഞിട്ട് ആ ദേവിയുടെ പുറകെ ഓടാൻ തുടങ്ങി. അത് ആക്ച്വലി യഥാർത്ഥത്തിൽ പാർവതി ദേവിയായിരുന്നു. രാവണൻ പാർവതിയുടെ പുറകെ പോവുകയും പാർവതി കൈലാസത്തിന്റെ മീതെ കയറുകയും മഹാദേവൻ വന്ന് നോക്കിയപ്പോ രാവണന്റെ ഈ കാമം കണ്ടിട്ട്. അപ്പോ പാർവതി ദേവി കൈലാസത്തിൽ കയറി പാർവതിയെ വന്നിട്ട് ഒന്ന് പേടിപ്പിക്കാനും തന്റെ വശത്താക്കാനും രാവണൻ എന്ത് ചെയ്തു, തന്റെ 20 കൈകൾ ഉപയോഗിച്ച് കൈലാസത്തിനെ പിഴുതെടുത്ത് അമ്മാനമാടാൻ ശ്രമിച്ചു. ഈ കഥകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇതെല്ലാം വെറുതെ ഒരു കെട്ടുകഥയാണെന്ന് വിചാരിക്കരുത്. ഭൂമിയിൽ തന്നെ അത്തരം ജനങ്ങളുണ്ട്. ഈ ഇടയ്ക്ക് ഞാൻ ഒരു മാസികയിൽ കണ്ടു, ഒരു മനുഷ്യൻ പല്ലിൽ വലിയൊരു ടാങ്കർ, ഈ യുദ്ധത്തിനൊക്കെ പോകുന്നില്ലേ ബീരങ്കി വണ്ടി, 10-24 ചക്രമൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ഭീമാകാരമായ ബീരങ്കി വണ്ടിയെ കയറ് കെട്ടി പല്ലിൽ കടിച്ച് വലിച്ചോണ്ട് പോവുക. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനത്തെ മനുഷ്യരൊക്കെ ഉണ്ട്. രാവണൻ പർവ്വതത്തിനെ തൂക്കി എന്ന് പറഞ്ഞാൽ അതിശയിക്കാനൊന്നുമില്ല. രാവണൻ കൈലാസ പർവ്വതത്തിനെ തൂക്കി അമ്മാനമാടുകയും മഹാദേവൻ തന്റെ കാലിന്റെ പെരുവിരൽ കൊണ്ട് ഈ പർവ്വതത്തിനെ അമർത്തിപ്പിടിച്ചു. രാവണന്റെ കൈകൾ അകത്ത് കുടുങ്ങിപ്പോയി, കൈകൾ പുറത്തെടുക്കാൻ സാധിക്കുന്നു. അപ്പൊ എന്നാലും 10-20 കൈ ഉണ്ടല്ലോ, ഉള്ള കൈ ഉപയോഗിച്ച് രാവണൻ തന്റെ വയറ് കീറി അകത്തുള്ള ചെറുകുടൽ വൻകുടലെല്ലാം വലിച്ചു പുറത്തെടുത്ത് ഒരു വാദ്യോപകരണം തന്നെ ഉണ്ടാക്കി. തമിഴിൽ യാൾ എന്ന് പറയും, യാൾപ്പാണം എന്നൊക്കെ ശ്രീലങ്കയിൽ പറഞ്ഞിട്ടുള്ള യാൾ, ഇംഗ്ലീഷില് ഹാർപ്പ് എന്ന് പറയും, HARP. ഈ ഒരു വാദ്യോപകരണം ഉണ്ടാക്കി
മഹാദേവനെ പ്രീതിപ്പെടുത്താൻ രാവണൻ സംഗീതം പാടി. ആ ഒരു എന്താ പറയുക സ്വരമാണ് എന്താണ് ശങ്കരാഭരണ രാഗം. ശങ്കരന് ആഭരണമായി രാവണൻ സൃഷ്ടിച്ച രാഗമാണ് അസുരരാഗം. മഹാദേവൻ പ്രീതിപ്പെട്ടു. രാവണ നിനക്ക് എന്തു വേണമെന്ന് ചോദിച്ചു. ഉടനെ രാവണനും പറഞ്ഞു എനിക്ക് വേറൊന്നും വേണ്ട. എന്ത് ചോദിക്കാനാ വന്നത്? ആത്മലിംഗം ചോദിക്കാൻ വന്ന രാവണൻ അവസാനം മഹാദേവന്റെ അടുത്ത് എനിക്ക് ആ ദേവിയെ സുന്ദരിയായ പെണ്ണിനെ വിട്ടുതരണം എന്ന് പറഞ്ഞു. പാർവതി ദേവിയെ ആവശ്യപ്പെട്ടു. അപ്പോ ഒരു മായാ പാർവതിയെ മഹാദേവൻ സൃഷ്ടിച്ച് രാവണന്റെ കൂടെ അയച്ചു. ആ പാർവതിയും എന്ത് പറഞ്ഞു? രാവണ ഞാൻ നിന്റെ കൂടെ വരാം, പക്ഷേ ഏത് ക്ഷണം നീ വേറെ ഏതെങ്കിലും ഒരു സ്ത്രീനെ മനസ്സിൽ ചിന്തിക്കുകയോ ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് വരും. കാരണം രാവണനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അങ്ങനെ തിരിച്ച് ലങ്കയിൽ പോകുന്ന വഴിക്ക് വിന്ധ്യ പർവ്വതവും കടന്നു പോകണം. അപ്പൊ അവിടെ ഇനിയൊരു സുന്ദരിയായ പെണ്ണവിടെ കണ്ടു, പെണ്ണിനെ കണ്ടു. രാവണൻ അവളുടെ പുറകെ പോയി. പാർവതി ദേവി ഉപേക്ഷിച്ച് തിരിച്ചുപോയി. ആ പെണ്ണായിരുന്നു മണ്ഡോദരി. മണ്ഡോദരിയെ വിവാഹം കഴിച്ച് ലങ്കയിലോട്ട് രാവണൻ തിരിച്ചെത്തി. കൈകസി ചോദിച്ചു, രാവണ ഞാൻ നിന്നെ എന്ത് പറഞ്ഞാ വിട്ടത്? ആത്മലിംഗം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ നീ ഒരു പെണ്ണിനെയല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്? രണ്ടാമതും വിട്ടു രാവണനെ. ഓ, നിന്റെ ശ്രദ്ധ ഒരിക്കലും മാറരുത്, വേറെ ഒരു കാര്യത്തിലും പോകരുത്. ആത്മലിംഗം നേടിയിച്ച് തന്നെ നീ വരണം, അല്ലെങ്കിൽ തിരിച്ചു വരണ്ട. ഇപ്രാവശ്യ രാവണൻ എന്താ പറയാ ഒരേ ഇതില് ഫോക്കസില് പോയി. കഠിനമായ ഘോര തപസ്യകൾ ചെയ്ത് തന്റെ ശരീര അവയവങ്ങളെല്ലാം മുറിച്ച് യജ്ഞത്തിൽ ഹോമിച്ച് ഘോരമായ യാഗം ചെയ്ത് മഹാദേവനെ പ്രീതിപ്പെടുത്തി. മഹാദേവൻ ചോദിച്ചു, നിനക്ക് എന്താ വേണ്ട രാവണൻ? ആത്മലിംഗം വേണമെന്ന് പറഞ്ഞു. അതായത് മഹാദേവന്റെ ഹൃദയത്തിലിരുന്ന് ആത്മാവിന് തുല്യമായ ലിംഗം, ആത്മലിംഗം, ആദിലിംഗം, പ്രാണലിംഗം, കാരണം മഹാദേവന്റെ പ്രാണനാ ലിംഗം. അതുകൊണ്ട് ദേവന്മാരെല്ലാം ഭയചകിതരായി. ഈ ലിംഗത്തിനെയും ആത്മലിംഗത്തിനെയും രാവണൻ ലങ്കയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ രാവണനെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. അപ്പൊ എന്താ ചെയ്യുക? കാരണം മഹാദേവൻ പറഞ്ഞു, രാവണ ഈ ലിംഗത്തിനെ എവിടെയും നിലത്ത് വെക്കരുത് നേരെ. കാരണം ഇത് എവിടെ നീ കൊണ്ടുപോയി വെക്കുവോ പിന്നെ അവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല. അവിടെ സ്വയംഭൂവായി ഇത് പ്രതിഷ്ഠിക്കപ്പെടും. അതുകൊണ്ട് എവിടെയും വെക്കരുത്, നിനക്ക് എവിടെ കൊണ്ടുപോകണമോ അവിടെ കൊണ്ടുപോയി. ശരി, രാവണൻ കൊണ്ടുപോവാ. അപ്പൊ എന്ത് ചെയ്യും? എങ്ങനെ രാവണനെ പറ്റിച്ച് ഈ ആത്മലിംഗം എടുക്കാം? ആറ് എല്ലാവർക്കും പേടി. അപ്പൊ അവരെല്ലാവരും വിനായകൻ ഗണപതി വിഘ്നേശ്വരനെ പറഞ്ഞു വിട്ടു. അപ്പോ വിഘ്നേശ്വരൻ, ആ പേരിന്റെ അർത്ഥം തന്നെ അതാണ്. വിഘ്നേശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വിചാരിച്ചു വെച്ചിരിക്കുകയാണ് വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ വിഘ്നങ്ങളും ഇല്ലാണ്ടാകും. അങ്ങനെയല്ല, വിഘ്നേശ്വരൻ എന്ന് പറഞ്ഞാൽ വിഘ്നങ്ങളുടെ അധിപതി എന്നാണ് അർത്ഥം. ചിലരുടെ ജീവിതത്തിൽ വിഘ്നങ്ങളെ സൃഷ്ടിക്കാനും സാധിക്കും, ചിലരുടെ ജീവിതത്തിൽ നിന്ന് വിഘ്നങ്ങളെ മാറ്റാനും സാധിക്കും. ഇലക്ട്രിസിറ്റി ബോർഡ് പോലെ, കാശ് അടച്ചാൽ കറണ്ട് തരും, കാശ് അടച്ചില്ലെങ്കിൽ കറണ്ട് ഊരിക്കൊണ്ടുപോകും. രണ്ടും അവർക്ക് സാധിക്കും. അതേപോലെ വിഘ്നങ്ങളെ സൃഷ്ടിക്കാനും വിഘ്നങ്ങളെ ഇല്ലാതാക്കാനും ഗണപതിക്ക് സാധിക്കും. അതുകൊണ്ടാണ് വിഘ്നേശ്വരൻ എന്ന പേര്. അപ്പൊ ഗണപതി അടുത്ത് ദേവന്മാർ ചോദിച്ചു, എന്താ ചെയ്യുക? ദേവന്മാർ പറഞ്ഞു, ഞാൻ ഒന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ. അപ്പോ രാവണൻ ഈ ഗോകർണത്തിന്റെ വശത്തു കൂടെ സുന്ദരമായ സ്ഥലം, രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്നുണ്ട്, ഒന്ന് അറബിക്കടലും ഇനിയൊന്ന് ഗുജറാത്തിന്റെ ഭാഗത്തിന് താഴെ വരുന്ന ഇനിയൊരു തീരം, അതിസുന്ദരം. അതുകൊണ്ടാണല്ലോ ഇത്ര ടൂറിസ്റ്റുകാർ വന്നിട്ട് ആയുർവേദത്തിന്റെ പേരിലും യോഗയുടെ പേരിലും അവിടെ കള്ളും കഞ്ചാവുമായി നശിച്ചു പോയത്. അതിസുന്ദരമായ അങ്ങനെ ഒരു കുന്നിന്റെ മേലെ ഇരുന്ന് നോക്കിയാൽ രണ്ട് വശത്തും സമുദ്ര തിരമാലകൾ വന്ന് കാണാം. കുറച്ച് ഉയർന്ന സ്ഥലം, നല്ല ഭംഗിയായി തീരത്തെല്ലാം തെങ്ങ് വളർന്നിട്ടുണ്ടാവും. സാധാരണ ഇത് ലോകത്തിൽ വേറെ എവിടെയും കാണാൻ പറ്റില്ല, സമുദ്ര തീരത്തിൽ തെങ്ങ് വളരുന്നത്. തെങ്ങൊക്കെ വളർന്നിട്ടുണ്ടാവും. സുന്ദരമായ സ്ഥലം, ഒരു പ്രാചീന ഗ്രാമം. ഈ ഗോകർണത്തിൽ വന്നപ്പോ രാവണൻ നല്ലൊരു ബ്രാഹ്മണനും കൂടെയാണ്. അപ്പൊ രാവണന് സന്ധ്യാവന്ദനം ചെയ്യണം, സമയമായി. അപ്പോ ആ സമയത്ത് ഗണപതിയും പശുക്കളെ മേച്ചു വരുന്ന ഒരു ബാലനായ ആ ഗ്രാമത്തിൽ കൂടെ വന്നു.
അപ്പൊ രാവണൻ ഇങ്ങനെ എന്താ ചെയ്യാ, ഇത് മഹാദേവന്റെ ലിംഗത്തിനെ എവിടെയെങ്കിലും വെച്ചാലല്ലേ ചെയ്യാ, നിലത്ത് വെക്കാനും പറ്റില്ല. അതേസമയം സന്ധ്യയായ സന്ധ്യാവന്ദന പ്രാർത്ഥനയും ചൊല്ലണം. അപ്പോഴാ കന്നുകാലികളെ മേച്ചുകൊണ്ട് ഒരു ബ്രാഹ്മണ കുഞ്ഞു വരുന്നത്, ഗണപതി. അപ്പൊ കുട്ടിയെടുത്ത് രാവണൻ ചോദിച്ചു, ഒരു കുറച്ച് നേരം ഇതൊന്ന് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കോ ഈ ശിവലിംഗത്തിന്, ഞാൻ ഇതെപ്പ വരാം, സമുദ്രത്തിൽ ഒന്ന് മുങ്ങിയിട്ട് വരാം. ഗണപതി പറഞ്ഞു, ഓ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഗണപതി എന്ത് ചെയ്തു, രാവണന്റെ കയ്യിലിരുന്ന് ആത്മലിംഗത്തിനെ വാങ്ങിച്ചു. രാവണനും ഓടി, സമയം ചെലവാക്കാതെ പാഴാക്കണ്ടെന്ന് പറഞ്ഞ് സമുദ്രത്തിലോടി, പെട്ടെന്നൊന്ന് മുങ്ങി, അവിടെ എന്താ ഗായത്രി മന്ത്രം ചൊല്ലി പ്രാർത്ഥനകളും ചെയ്തു. തിരിച്ചു ഓടി വരുന്നതിന് മുമ്പേ ഗണപതി എന്ത് ചെയ്തു, ആത്മലിംഗത്തിനെ ആ സമുദ്ര തീരത്തിൽ വച്ചു. രാവണൻ നിലവിളിച്ചുകൊണ്ട് വന്ന് ഈ ആത്മലിംഗത്തിനെ എത്ര എടുക്കാനും പിഴുതെടുക്കാൻ ശ്രമിച്ചിട്ടും അനങ്ങിയില്ല. അവിടെ ദേഷ്യത്തിൽ ആ കുഞ്ഞിനെ തല്ലാന്ന് പറഞ്ഞപ്പോ ഈ പശുക്കളുടെ കൂടെയായിട്ട് കുഞ്ഞങ്ങ് ഓടുകയും ചെയ്തു. ആ ഗണപതിയും അതിന്റെ കൂട്ടത്തിൽ ഓടി എന്നാ പറയുന്നത്. അപ്പോ ഒരു കഥ പറയുന്നു, രാവണൻ എന്ത് ചെയ്തു, ഗണപതിയും പശുവിന്റെ രൂപം എടുത്തിട്ട് ഈ പശുക്കളുടെ ഇടയിൽ ഒന്നായി ഓടുകയും രാവണൻ പുറകെ ചെന്നിട്ട് ആ പശുവിന്റെ കാതിനെ പിടിച്ചു വലിക്കുകയും, അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് ഗോകർണം, പശുവിന്റെ കാത് എന്ന് പേര് കിട്ടിയതായിട്ട് ഒരു സ്ഥലത്ത് പറയും. ഇനിയൊരു സ്ഥലത്ത് ഒരു പശുവിന്റെ ചെവിയിലിരുന്ന് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടതായിട്ടും പറയുന്നു. അങ്ങനെ പല പേരുണ്ട് ഗോകർണം. അങ്ങനെ ഈ ആത്മലിംഗം ഗോകർണത്തിൽ മഹാബലേശ്വർ മഹാദേവനായി പ്രതിഷ്ഠിക്കപ്പെട്ടു. രാവണൻ വെറും കൈയോട് തിരിച്ചുപോയി. അപ്പോ ഇത് 12 ജ്യോതിർലിംഗങ്ങളിൽ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഈ ഇത് രാമായണത്തിൽ ഇത് ക്ഷേത്രത്തിന് പ്രസിദ്ധമായ ഒരു സ്ഥാനമുണ്ട്. മഹാദേവന്റെ ഹൃദയത്തിലിരുന്ന് വന്ന ഒരു ലിംഗമാണ് ആത്മലിംഗം, പ്രാണലിംഗം ഗോകർണം. അതിസുന്ദരമായ ഒരു ആ പടിയും ക്ഷേത്രവും എന്ന് പറഞ്ഞാൽ ഒരു ഒരു കല്ലുകൊണ്ടുള്ള ഒരു കർണാടക ഒരു ഒരു കൊത്തുപണിയാണ്. കാണാൻ വളരെ ഭംഗിയും ക്ഷേത്രം വളരെ വൃത്തിയായിട്ട് മനോഹരമായി സൂക്ഷിക്കും. ചെറിയ ക്ഷേത്രം, പക്ഷെ നല്ല കൊത്തുപണികളൊക്കെ നിറഞ്ഞ ഒരു ക്ഷേത്രം. ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് ബാക്ക് സൈഡിൽ കൂടെ ഇറങ്ങിയാൽ നമുക്ക് സമുദ്രത്തിലെത്താം. പിന്നെ അവിടെ ഇരുന്ന് നമ്മൾ ഒരു ഒരു 1.5 കിലോമീറ്റർ അങ്ങനെ സമുദ്രത്തിൽ കൂടെ ചെറിയ വഴിയിൽ നടന്നും വരാം, അല്ലെങ്കിൽ 1-2 കിലോമീറ്റർ വാഹനത്തിൽ കൂടെ ചുറ്റിയും വരാം ശ്രീരാമസ്വാമി ക്ഷേത്രം. പല യാത്രികളും, ഗോകർണത്തിൽ പോകുന്ന പല യാത്രികളും ഈ ശ്രീരാമസ്വാമി ക്ഷേത്രം കാണാതെ പോകും, അറിയില്ല അവർക്ക്. പക്ഷെ തീർച്ചയായിട്ടും ഇത് കാണണം. കാരണം 14 വർഷ യുദ്ധത്തിന് ശേഷം, രാവണനെ വധിച്ചതിന് ശേഷം ശ്രീരാമചന്ദ്രമൂർത്തിയും ഒരു പര്യടനം നടത്തി, എവിടെയെല്ലാം അദ്ദേഹത്തിന് ഇതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ, രാവണനും വേണ്ടി ശ്രീരാമചന്ദ്രമൂർത്തി പ്രാർത്ഥിച്ചു. ഒരുപാട് രാക്ഷസന്മാരും വാനരങ്ങളും മരിച്ചതല്ലേ എന്നൊക്കെ വേണ്ടി ആ യുദ്ധത്തിന് വേണ്ടി പല പുണ്യ സ്ഥലത്തും ശ്രീരാമചന്ദ്രമൂർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഗോകർണത്തിലും ശ്രീരാമചന്ദ്രമൂർത്തി വന്ന് ഈ ലിംഗത്തിൽ ആത്മലിംഗത്തിനോട് പ്രാർത്ഥിച്ചു. അപ്പോ ആ സമയത്ത് അഗസ്ത്യരും വസിഷ്ഠരും ഇതുപോലെ മഹർഷിമാരെല്ലാം അവിടെ പ്രത്യക്ഷമായിട്ട് പറഞ്ഞു, അങ്ങ് പുണ്യതീർത്ഥങ്ങളിൽ, എല്ലാ പുണ്യതീർത്ഥങ്ങളിലും സ്നാനം ചെയ്യണമെന്നാവശ്യപ്പെട്ടു. അങ്ങനെ ശ്രീരാമചന്ദ്രമൂർത്തി തന്റെ മനോബലം കൊണ്ട് കോടിതീർത്ഥം ഇത് കാണേണ്ടതാണ്. കോടിതീർത്ഥം എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള സർവത്ര പുണ്യതീർത്ഥങ്ങളെയും അവിടെ ക്ഷണിച്ചു വരുത്തിയെന്ന, അതായത് എന്താ പറയുക, ഗംഗ, യമുന, സരസ്വതി, ഗോദാവരി, നർമ്മദ, സിന്ധു, കാവേരി, പിന്നെ എന്താ പറയുക, സോന, പ്രയാഗ തീർത്ഥം, പ്രഭാസ തീർത്ഥം, പുഷ്കര തീർത്ഥം, കോടിക്കണക്കിൽ മാനസരോവരം, എല്ലാ പുണ്യതീർത്ഥം അവിടെ വന്നു. ശ്രീരാമസ്വാമി ആ കോടിതീർത്ഥത്തിൽ സ്നാനം ചെയ്തു. അതുകൊണ്ട് ഈ കോടിതീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നത് വളരെ രസമാണ്. അപ്പൊ ഈ ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രം കണ്ടാൽ ഒരു ചെറിയ ഒരു ഒരു വീട് പോലെ ഉണ്ടാവുള്ളൂ, നമുക്കൊരു ക്ഷേത്രം പോകണം തോന്നുന്നത്. ഒരു മരം കൊണ്ട് പണിത ഒരു അമ്പലമാണ്, ഫുള്ള് മരം കൊണ്ടുള്ള ഒരു അമ്പലം, തടി കൊണ്ടുള്ള ഒരു അമ്പലം. പിന്നെ അതിന്റെ മുറ്റത്ത് ഇറങ്ങിയാൽ ഈ പാറക്കെട്ടുകളുടെ മലക്കിടയിൽ നിന്ന് അവിടെ അവിടെ ഈ സ്പ്രിങ്സ്, വെള്ളം, വാട്ടർ സ്പ്രിങ്സ് വരുന്ന കാണാൻ നല്ല രസമാണ്. അപ്പൊ അതൊക്കെ ഒരു കൊത്തുപണിയിൽ എന്താ പറയാ, പശുവിന്റെ മോഹം, സിംഹത്തിന്റെ മോഹം, അവിടെയൊക്കെ ആൾക്കാർ വന്ന് കുളിക്കാറുണ്ട്. പാറകളുടെ ഇടയിലിരുന്ന്
സുശുദ്ധമായ മധുരമായ വെള്ളം ഈ അവിടെ ഇവിടെ ഇതെല്ലാം ഒഴുകി ചെന്ന് സമുദ്രത്തിൽ ചേരുന്നു. അങ്ങനെ പല തീർത്ഥങ്ങളാണ് ആ സ്ഥലത്ത് നിറഞ്ഞിരിക്കുന്നത്. കോട്ടി തീർത്ഥം എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ നമ്മള് മഹാബലേശ്വര ക്ഷേത്രവും കണ്ട്, രാമസ്വാമി രണ്ടും കണ്ടിട്ടുണ്ട്. സമുദ്രത്തിൽ വൈകുന്നേരത്തൊക്കെ സമുദ്രത്തിൽ പോയി കഴിഞ്ഞാൽ അതിസുന്ദരമായി സൂര്യൻ അസ്തമിക്കുന്നത് അവിടെ കാണാം. രണ്ട് വശത്തിരുന്ന് വരുന്ന തിരമാലകൾ അങ്ങനെ സ്വർണ്ണ നിറത്തിൽ വരികയും അവിടെ ഇരുന്ന് കീർത്തനങ്ങൾ ചൊല്ലാനും നാമം ജപിക്കാനും അതിസുന്ദരമായ സ്ഥലം. ഇനി ഇവിടെ ഇനി ഒരു പ്രസക്തിയും കൂടെ ഉണ്ട്. എന്താണ്? ഭൂമിയിൽ ഗംഗാദേവി വരാൻ വേണ്ടി ഭഗീരഥൻ തപസ്യ ചെയ്ത സ്ഥലവും കൂടെ. ഭഗീരഥ പ്രയത്നം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഭഗീരഥൻ പല ഭാഗത്ത് തപസ്യ ചെയ്തു, ഹിമാലയത്തിലൊക്കെ. അതേപോലെ ഗോകർണത്തിലും ഭഗീരഥൻ വന്ന് കഠിനമായ തപസ്യ. എന്തിനാണ്? ഗംഗാദേവി വരാൻ വേണ്ടി ഹിമാലയത്തിൽ തപസ്യ ചെയ്തു. ആ ഗംഗാദേവി പ്രവാഹത്തോട് വന്നപ്പോ ഈ ഗംഗയെ പിടിച്ചു നിർത്തണ്ടേ, ഈ വെള്ളത്തിന്റെ പ്രവാഹം എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാ മഹാദേവനെ 12 ജ്യോതിർലിംഗങ്ങളിലും ചുറ്റിച്ചുറ്റി ഭഗീരഥൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവിടെയും വന്ന് ഭഗീരഥൻ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് മഹാദേവൻ ഗംഗയെ പത്നിയായി സ്വീകരിച്ച്. അതുകൊണ്ട് ആ മഹാദേവന് ഗംഗാധരൻ എന്ന പേര്, ഗംഗയെ ശിരസിൽ ധരിക്കുന്നു ഗംഗാധരൻ. ആ ഒരു ലീലയും ഇവിടെയാണ്. പിന്നെ നമ്മുടെ മലയാളികൾ കേരളർക്ക് വളരെ ഒരു കണക്ഷൻ ഉണ്ട്. എന്താണ്? പരശുരാമൻ ഇവിടെ ഇരുന്നാണ് തപസ്യ ചെയ്ത് ഈ ഒരു സുന്ദരമായ ദൈവത്തിന്റെ സ്വന്തം നാട്. 44-45 നദികൾ ഒഴുകുന്ന ഒരേ ഒരു സംസ്ഥാനം. എന്തുകൊണ്ടുപോയി വിത്തിട്ടാലും വളർന്നു പിടിക്കുന്ന അത്രയും ഫലപുഷ്ടിതമായ ഭൂമി. ഇത്ര നദികൾ ഒഴുകിയാലും എല്ലാത്തിലും ഇന്നും വെള്ളമുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ പോയാൽ നദിയിൽ വെള്ളമില്ല. പ്രകൃതി വളരെ എന്താ പറയാ, മാലിന്യങ്ങളില്ലാതെ ശുദ്ധവായു ശുദ്ധജലം എല്ലാം കിട്ടി. എന്നാൽ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ അറിയാത്ത ഈ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിനെ പരശുരാമൻ ഇവിടെ ഇരുന്നാണ് സൃഷ്ടിക്കുന്നത്. അദ്ദേഹം 21 തവണ ഭൂമി മുഴുവനും ചുറ്റി ക്ഷത്രിയന്മാരെ എല്ലാം ഉന്മൂലനം ചെയ്ത്. കാരണം ക്ഷത്രിയന്മാർ അവർക്ക് ദൈവം തന്നിട്ടുള്ള അധികാരത്തിനെ ദുഷ്പ്രയോഗം ചെയ്തതുകൊണ്ട് അവരെ ഉന്മൂലനം ചെയ്ത് ക്ഷത്രിയരെ ഇല്ലാത്ത ഒരു ഭൂമിയെ സൃഷ്ടിച്ച് ഭൂമിയെ ബ്രാഹ്മണന്മാർ ഭരിക്കാൻ വേണ്ടി ബ്രാഹ്മണർക്ക് കൊടുത്ത് ഇനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒരു വിരാമം വിശ്രമത്തിനായി വന്ന് ഗോകർണത്തിൽ തപസ്സ് ചെയ്യുകയും ചോരയെ പടിയാത്ത ഒരു ഭൂമി വേണം, ചോര ഒഴുകാത്ത, ചോര എന്താണെന്നറിയാത്ത ഒരു ശുദ്ധമായ ഭൂമി. എന്തിനാണ്? വേദങ്ങൾക്കും തപസ്യയ്ക്ക് വേണ്ടി മാത്രം വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് തന്റെ മഴുവിനെ അവിടെ ഇരുന്നുകൊണ്ട് ആ സമുദ്രത്തിൽ എറിയുകയും ഒരു സുന്ദരമായ ഭൂമി ഉയർത്തെഴുന്നു വരികയും. അപ്പൊ ആ ഭൂമിയിൽ എന്തില്ല? ചോര പടിഞ്ഞിട്ടില്ല. ഈ ഭൂമി എന്തിനാ സൃഷ്ടിച്ചത്? ഇതിന് യഥാർത്ഥത്തിൽ പുരാണങ്ങളിലുള്ള പേര് പരശുരാമ ക്ഷേത്രം. ക്ഷേത്രം എന്നാ പറയുന്നത്. ഈ ഭൂമി എന്തിനാ സൃഷ്ടിച്ചത്? വേദങ്ങൾക്കും തപസ്സിക്കുക. ഇവിടെ ജോലി ചെയ്യണ്ട. കാരണം ഭൂമിയിലിരുന്ന് മാങ്ങയും ചക്കയും തേങ്ങയും ഇഷ്ടം പോലെ മനുഷ്യൻ ജീവിക്കാനുള്ള സർവത്ര ഇഷ്ടം പോലെ കിട്ടിക്കോളും. ഇവിടെ ജോലിയൊന്നും ചെയ്യണ്ട. പക്ഷെ എന്ത്? ആധ്യാത്മികമായി തപസ്യ ചെയ്യുകയും സത്കർമ്മങ്ങൾ ചെയ്യുകയും വേദം പഠിക്കുകയും മറ്റുള്ളവർക്ക് ഉപകാരമുള്ള ഒരു പുണ്യ ജീവിതം എന്ന ഇതെല്ലാം വേണമെന്ന് പറഞ്ഞാ ഈ ഭൂമി സൃഷ്ടിച്ചത്. പക്ഷെ ഇപ്പൊ നോക്കൂ, അർത്ഥമേ മാറിപ്പോ. പരശുരാമൻ മഴയെയ്ത് ഈ ഒരു സുന്ദരമായ പുണ്യഭൂമി കേരളത്തിന് ഇവിടെ സൃഷ്ടിച്ചപ്പോൾ നമുക്കൊരു വലിയ ബന്ധമുണ്ട്. അങ്ങനെ ഗോകർണത്തിൽ നമ്മൾ ആത്മലിംഗം കണ്ടു, ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രം കണ്ടു, ഭഗീരഥൻ തപസ്യ ചെയ്ത സ്ഥലം, പരശുരാമൻ ഉണ്ടാക്കിയ. അങ്ങനത്തെ ഈ ജ്യോതിർലിംഗങ്ങളിൽ ജ്യോതിർലിംഗ സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളും എങ്ങനെയാണ് എല്ലാ പാപത്തിലിരുന്നും വെളിയിൽ പോകണം. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു നാമം ജപിക്കുന്ന കാര്യത്തിന്റെ പ്രാധാന്യം. എല്ലാം ദിവസവും 108 തവണ നാമം ജപിച്ചു മുടങ്ങാതെ എന്താണ് എന്തിനാണോ ഈ ഭാരതഭൂമി സൃഷ്ടിച്ചത് അതിന്റെ ഫലം നമ്മുടെ ജീവിതത്തിലും പകർത്തിയെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ദിവ്യദർശനം പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ പ്രണാമം. ഹരേ കൃഷ്ണ.